ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മട്ടൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട്, വിനാഗിരി അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകിയാലും മതി. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഫസ്റ്റ് നമുക്ക് ഈ മട്ടൻ ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടൻ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഗരം മസാലയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി കുറച്ച് ഇപ്പം ചേർക്കാം. പിന്നീട് നമുക്ക് മസാലയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ വേകാനായിട്ട് 2 വിസിൽ കേട്ടാൽ മതി. മട്ടൻ എടുക്കുമ്പോൾ അതിൻ്റെ വേഗ നോക്കിയിട്ട് വേണം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി കുക്കറൊന്ന് അടച്ച് മട്ടൻ ഒന്ന് വേകാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. പാത്രം ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണയൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് തന്നെ ചേർക്കണമെന്നില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ചേർത്താലും മതി. ഓൾറെഡി നമ്മൾ മട്ടൻ വേകാൻ വെച്ചതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിൽ ചേർത്താൽ മതി. ഇനി നമുക്കൊരു 3 മീഡിയം സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേകാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. മട്ടനായതുകൊണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കുക. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മട്ടൻ കറിക്ക് നല്ല ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരല്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് മട്ടൻ ഒന്ന് നോക്കാം. 2 വെസൽസ് കേട്ടിട്ടുണ്ട്, കേട്ട് ഇപ്പം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മട്ടനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി മട്ടൻ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. ഈ മസാലകളൊക്കെ ഒന്ന് ആ മട്ടനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 10-20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനിയിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളവും മട്ടനിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ മട്ടൻ കറി കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് 10-20 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 1 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനെ തുറന്ന് നോക്കാം. നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. മട്ടൻ റോസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു മട്ടൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 3-4 പച്ചമുളക് കീറിയതും കുറച്ച് ഇഞ്ചി നീളത്തിന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മട്ടൻ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.
ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.